ലവ്ലി പഠിച്ച മിഷിന്റെ പുതിരിടിയൊക്കെ അല്ലെങ്കിൽ സാധും. നമ്മളിന്ന് പെട്ടോക്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഓസ്കാറാണ്. കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതിന് ഇതാക്കിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോ കിട്ടാലോ. ചെറിയ പ്രാണി മുതൽ പാമ്പിനെ വരെ തിന്നുന്ന വലിയൊരു മോൺസ്റ്ററായ ഓസ്കാറിനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അമേരിക്കൻ സ്വദേശികളായ ഓസ്കാർ പൊതുവെ ചിച്ചിലു കുടുംബത്തിൽ തന്നെ മറ്റൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അംഗമാണ്. പിന്നെ ചിച്ചിലു കുടുംബത്തിൽ തന്നെ മറ്റൊരു അംഗമായ ടൈഗർ ചിച്ചിൽഡും അതേപോലെ തന്നെ വെൽവെറ്റ് ചിച്ചിൽഡും കൂടി ചേർന്നാണ് ഓസ്കാർ എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളോളം ബ്രീഡിങ് ചെയ്തും അതേപോലെ തന്നെ വർഷങ്ങളോളം പരീക്ഷണത്തിലൂടെയാണ് ഇത് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ബ്രീഡർക്കോ അല്ലെങ്കിൽ സാധാരണ ഹോബിസ്റ്റിനോ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒരു അഗ്രസീവായിട്ടുള്ള നല്ലൊരു മാസ്റ്റർ ഫിഷാണ് ഓസ്കാറുകൾ പൊതുവെ. അതേപോലെ തന്നെ നല്ലൊരു ഹാർട്ട് ഫിഷായിട്ടാണ് ഓസ്കാറുകളെ കണക്കാക്കി വരുന്നത്. ഐസിൻ്റെ കാര്യത്തിൽ ഓസ്കാറിൽ പൊതുവെ 10 മുതൽ 20 വർഷം വരെ ജീവിക്കും. അതേപോലെ തന്നെ നല്ല വലിപ്പം വയ്ക്കുന്ന ഓസ്കാറുകൾ പൊതുവെ 12 ഇഞ്ച് വരെ വളരാറുണ്ട്. നല്ല രീതിയിൽ വളർന്ന ഈ ഓസ്കാറുകൾ പൊതുവെ മാസത്തിൽ 1 മുതൽ 2 ഇഞ്ച് വരെയാണ് വളരാറ്. വളർന്ന ഈ മീനുകൾക്ക് നല്ലൊരു അക്വേറിയം ഇല്ലാതെ വളർത്താൻ സാധിക്കില്ല. ഒരു മീനുകൾക്ക് പൊതുവെ ഏകദേശം 100 മുതൽ 150 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം വേണം. ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മീനുകൾക്ക് നല്ലൊരു ഫിൽട്ടറിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ നല്ലൊരു ഓക്സിജൻ സിസ്റ്റം ഇല്ലാതെ ഈ മീനുകളെ വളർത്തുന്നത് നന്നായിരിക്കില്ല. അഗ്രസീവായ ഈ മീനുകൾക്ക് വിഷപ്പനിയോ പിടിയോ ബാക്കി ഭക്ഷണവും കിട്ടാവുകയോ ചെയ്താൽ ചെറിയ ഓസ്കാറുകളോ അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത മത്സ്യങ്ങളെ കൊന്നുകഴിഞ്ഞ സ്വഭാവം ഈ മീനുകൾക്കുണ്ട്. മീനുകൾ പൊതുവെ നല്ലൊരു ഹാർഡായിട്ടുള്ള ഫിഷാണ്. എന്നാൽ ഇത് തുടക്കക്കാർക്ക് പറ്റുന്ന നല്ലൊരു മീനല്ല. കുട്ടി നന്നായി അറിയുകയും അതേപോലെ തന്നെ എല്ലാം പഠിക്കാതെ മീനിനെ മേടിച്ചാൽ മീൻ ചത്തുപോകും. അൽബിനോയും അതേപോലെ തന്നെ ബ്ലാക്ക് ഐയും ഉണ്ട്. ഏറ്റവും നല്ല ഈ തുടക്കക്കാർക്ക് ബ്ലാക്ക് ഐ വാങ്ങിക്കാൻ തരും. അതിനോ ഭക്ഷണ രീതിയിലോ ചെറിയ വ്യത്യാസം വന്നാൽ ഈ മീനുകൾ പൊതുവെ ചത്തുപോകും. പിന്നെ ഡാമേജ് ആയിട്ടുള്ള മീനുകളല്ലാതെ ബാക്കിയുള്ള ചെറിയ മീനുകളായിട്ട് ഈ മീനുകൾ പൊതുവെ കൊന്ന് തിന്നിയാണ് സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ലൈഫ് ഫീഡ് ഇഷ്ടപ്പെടുന്ന ഈ മീനുകളെ വളർത്തിന് നല്ല രീതിയിലുള്ള ലൈഫ് ഫീഡ്സ് കൊടുക്കണം. ഇന്നും ഈ മീനുകൾക്ക് ലൈഫ് ഫീഡ്സ് കൊടുക്കുക ചെയ്താൽ ഈ മീനുകളുടെ ആരോഗ്യത്തിനെ ബാധിക്കുകയും ഈ മീനുകൾ ചത്തുപോവുകയും ചെയ്യും. തന്നെ ഭക്ഷണകാര്യത്തിൽ ലൈഫ് ഫീഡ്സ് അല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുന്നില്ലെങ്കിൽ അത് കഴിക്കാതെ വരികയും ചെയ്യും. എത്തുമ്പോൾ ആഴ്ചയിലെങ്കിലും ലൈഫ് ഫീഡ്സ് കൊടുക്കണം. അതേപോലെ തന്നെ 2 ആഴ്ചയോളം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു മീനാണ്. എന്നാൽ ഇത് നമ്മൾ കൊടുക്കുന്ന കെയർ അനുസരിച്ചാണ് ഇരിക്കുക. പൊതുവെ ശുദ്ധജലത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന മീനാണ്. എന്നാൽ ചെറിയ ശതമാനം ഉപ്പ് ഇടുന്നത് നന്നായിരിക്കും. മീനുകളുടെ അക്യൂറിയത്തിൽ ഷാർപ്പായിട്ടുള്ള കല്ലുകളോ അല്ലെങ്കിൽ ഷാർപ്പായുള്ള വസ്തുക്കളോ വെച്ചാൽ മുറിവ് സംഭവിക്കുകയും ചെയ്യും. മീനുകൾക്ക് നല്ല രീതിയിൽ നിറം വരണേ എന്നും ചെമ്മീൻ കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഉണക്ക ചെമ്മീൻ ചിലവർ കൊടുക്കാറുണ്ട്. അത് നല്ല രീതിയിൽ കഴുകാതെ കൊടുക്കുന്നത് നല്ലതായിരിക്കില്ല. ജീവനുള്ള മറ്റു മീനുകളെ കഴിക്കുന്നതും ഈ മീനുകൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതേ ഈ മീനുകളുടെ ലൈഫ് ഫീഡിങ് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അതുകൊണ്ട് തന്നെ പലരും ലൈഫ് ഫീഡിങ്ങിന് കാണാൻ വേണ്ടി മാത്രമായി പലരും വളർത്താറുണ്ട്. നെഞ്ചിൻ്റെ മുകളിൽ വെറൈറ്റി ഉള്ള ഓസ്കാറുകൾ പൊതുവെ കേരളത്തിൽ 5 വെറൈറ്റികളാണ് പൊതുവെ കണ്ടുവരുന്നത്. മൺ ബ്ലാക്ക്, ബ്ലൂ, ടൈഗർ വൈറ്റ് എന്ന് പറയുന്നതൊക്കെ ഇതിൽപ്പെടുന്നതാണ്. പെട്ടെന്നൊരു മീനുകൾ ഫീമെയിൽ തിരിച്ചറിയാൻ കഴിയില്ല. അത് കാരണം തന്നെ ഈ മീനുകളെ നല്ല രീതിയിൽ ഒബ്സർവേഷൻ ചെയ്യും. അതേപോലെ തന്നെ നല്ല വളർത്തി പരിചയമുള്ള ഒരാൾക്ക് പെട്ടെന്ന് കഴിയും. എൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നല്ലൊരു ശതമാനം ചാലക്കുടി ഭാഗങ്ങളിലാണ്. ചാലക്കുടി പുഴ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നല്ല വീട് കേരളത്തിലുള്ളത്. ഇവിടുന്ന് ഈ മീനുകൾ പൊതുവെ സീസണലായിട്ടുള്ള ഫിഷാണ്. തന്നെ ഈ ഓസ്കാറിൻ്റെ കാര്യത്തിൽ ബ്രീഡിങ്ങിൻ്റെ സീസൺ സ്റ്റാർട്ട് ആകുന്നത് ജനുവരി മാസങ്ങളിലാണ്. തണുപ്പ് കാലം വിട്ട ശേഷമാണ് ഓസ്കാറുകൾ പൊതുവെ നല്ല രീതിയിലുള്ള ബ്രീഡിങ് കാണാറുള്ളത്. ബ്രീഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ ഫിഷിന് സമാനമായ ബ്രീഡിങ്ങാണ്. 1.5 വർഷം പ്രായമുള്ള ഓസ്കാറുകളാണ് പൊതുവെ ബ്രീഡ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ പിന്നെ മാസങ്ങളോളം ഇവരെ ഒന്നിച്ചിടുകയും അതിൽ നിന്ന് പേർതിരിച്ച് എടുക്കുകയാണ് ചെയ്യാറ്. ആകെ 1000 തൊട്ട് 1500 ലിറ്ററുള്ള നല്ലൊരു ടാങ്കില്ലാതെ ഈ മീനുകളെ ബ്രീഡ് ചെയ്യുന്നത് നന്നായിരിക്കില്ല. ടാങ്കിൽ ബ്രീഡിങ് ടൈമിൽ ഓട് വയ്ക്കുകയും അല്ലെങ്കിൽ ടൈൽ കഷ്ണം വയ്ക്കുകയും അതിൽ ഒട്ടിച്ചു വയ്ക്കുകയാണ് ഈ മീനുകൾ ചെയ്യാറുള്ളത്. നല്ല രീതിയിൽ ബ്രീഡാവുന്ന മീനുകളാണ് ഓസ്കാർ. അത് കാരണം തന്നെ 1000 മുകളിൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ടാകാറുണ്ട്. നമ്മുടെ പെറ്റ് ഹൗസിലെ ഓസ്കാറിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ എന്നും വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യവും വിട്ടുപോകാറുണ്ട്. അത് അറിയുന്നവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി ചെക്ക് ചെയ്യുക. ഓസ്കാറിൻ്റെ വീഡിയോസ് എല്ലാം ജഗന്നാഥ് എന്ന എൻ്റെ ഫ്രണ്ടാണ് തന്നത്. അത് കാരണം അവന് വലിയൊരു താങ്ക്സ് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞു.